നമസ്കാരം. ഈ ജോജു ജോർജിന്റെ പെടലിൽ ചെന്ന് കയറാനായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിലെ ഗാന്ധിനഗർ ഒരു തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടയിൽ രണ്ട് ഇളയത്താളം പിടിച്ചൊരു സംഭവം ഇപ്പോൾ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ എടുത്തിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഒരു കാര്യമില്ല, കോൺഗ്രസിന്റെ സൈബർ ഇടമാണല്ലോ. ചാടിയാലും ചാടിയാലും കൊഞ്ചിന്റെ അവസ്ഥയിലാണ്. ചാടിയാൽ മുട്ടോളം, കൂടുതൽ ചാടിയാൽ ചട്ടിയോളം എന്ന് പറയുന്നതാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലെ പൊതുവെയുള്ള ഒരു ശൈലി എന്ന് പറയുന്നത്. കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഗാന്ധിനഗർ ഡിവിഷനിൽ നടന്നത്. ഇവിടെ മരണപ്പെട്ട കൗൺസിലറായ ശിവന്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു ശിവന്റെ മത്സര വിജയത്തിന്റെ ഭാഗമായി ജോജു ജോർജ് വരുന്ന വഴിയിൽ വിനായകൻ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയാഘോഷത്തോടൊപ്പം കടന്നു വരുമ്പോൾ ജോജു കാണുന്നു, ആ ആഘോഷത്തോടൊപ്പം രണ്ട് ഇലത്താളം പിടിക്കുന്നു. ഈ ഇലത്താളത്തിന്റെ താളം ചെന്ന് പതിച്ചിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെയും സംഘപുത്രന്മാരുടെയും നെഞ്ചിലാണ്. കാര്യം കൊച്ചി ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിലെ സമരത്തിന്റെ ഹാങ് ഓവർ ഇതുവരെ കോൺഗ്രസ്സുകാർക്ക് മാറിയിട്ടില്ല. പലരും ഇപ്പോഴും കേസിന്റെ പുറകിലൊക്കെ നടക്കുന്നതിനിടയിലാണ് ജോജു വന്നിട്ട് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് അറിവില്ലാതെയാണ് അദ്ദേഹം പിന്നീട് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നടത്തിയിരുന്നു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണെന്ന് അറിഞ്ഞില്ല. വിനായകനെ കണ്ടു, കുറച്ചു കാലമായി സുഹൃത്തിനെ കണ്ടപ്പോൾ ചെന്ന് പങ്കെടുത്തതാണ്. അപ്പോൾ ആ ആഘോഷത്തിന്റെ ഒരു ഓളത്തിന് അദ്ദേഹം ഇലത്താളം എടുത്ത് രണ്ട് താളം പിടിച്ചു. ആ താളം പിടിച്ചത് ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്തെന്നുള്ള ആരോപണം സ്വമേധയ ഏറ്റെടുത്തുകൊണ്ട് അവർ പറയുകയാണ്, ഇത് ഞങ്ങളെ മാത്രമാണ്, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ ഇലത്താളം പിടിച്ചത് എന്നുള്ള ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ജോജു ജോർജിനെതിരെ ഇപ്പോൾ വീണ്ടും ഉറഞ്ഞു തുള്ളിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒരാൾക്ക് ഈ നാട്ടിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഏത് കാര്യത്തിൽ ഇടപെടണം എന്നുള്ളത് കോൺഗ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വഴിയിലെ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അദ്ദേഹത്തിനിപ്പോൾ ഈ പറയുന്ന ബിന്ദു ശിവന്റെ ആഹ്ലാദം കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിനായകനെ കണ്ടപ്പോൾ, ആ ആഘോഷത്തിന് ഒരു കൊഴുപ്പേകട്ടെ അല്ലെങ്കിൽ അതിനൊരു ഉഷാറുണ്ടാകട്ടെ എന്ന് കരുതി ഒരു ഇലത്താളം പിടിച്ചത് ഇത്ര വലിയ മഹാ അപരാധമൊന്നുമല്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തോട് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ നടത്തിയ സമരത്തെ ചോദ്യം ചെയ്ത് രാഷ്ട്രീയമാണെന്ന് പറയാൻ കഴിയും. ആ വിഷയത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടായി, ജോജു ജോർജിന് വലിയ ഹൈപ്പ് ഉണ്ടായി എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത്. തരത്തിൻ്റെ പോയി കളിയട എന്ന് പറഞ്ഞ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം ഇപ്പോൾ കളിച്ചത് തരത്തിൻ്റെയാണെന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി, പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തിനാണ് ഒരാളെ നിങ്ങൾ വീണ്ടും വീണ്ടും തെറി വിളിക്കുന്നത്? അദ്ദേഹം ഇപ്പോൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ പേജുകളും അദ്ദേഹം നിലവിൽ ഡീആക്റ്റീവ് ചെയ്തിരിക്കുകയാണ്, ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് നടന്ന കാര്യം പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പിന്നെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പരിപാടി വിനായകനെ കണ്ടപ്പോൾ ആ പരിപാടിക്ക് ഒരു ഓളം വരട്ടെ എന്ന് കരുതി ചെയ്തൊരു പ്രവർത്തനം, അതിന് വീണ്ടും കുറച്ച് പേർക്ക് തെറി വിളിക്കാൻ ഒരു അവസരമുണ്ടായി എന്നതിനപ്പുറം അതിനെ അദ്ദേഹം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. തന്നെ തൻ്റെ വഴിക്ക് വിടുക എന്ന് ജോജു ജോർജ് പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഇതൊക്കെ ഏറ്റുപിടിക്കാൻ നിന്നാൽ ഇതിനൊക്കെ സമയം കാണത്തുള്ളൂ. ഈ നാട്ടിൽ ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, അത് നിങ്ങളോട് നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് കരുതി, അത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തു എന്ന് കരുതി അവരെല്ലാം ഈ നാട്ടിൽ മാർക്സിസ്റ്റുകാരാണെന്ന് നിങ്ങളങ്ങ് ചാപ്പ കുത്താതെ ജോജു ജോർജിനൊരു സന്തോഷം പങ്കിടാനായിട്ടുള്ള ഒരു വേദി കിട്ടി, അദ്ദേഹത്തിൻ്റെ ആ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ചെയ്ത പ്രവർത്തനമായി നിങ്ങൾക്ക് കാണാൻ പറ്റാതെ പോകുന്നത്, നിങ്ങൾ ചുരുളി സിനിമയ്ക്കെതിരെ നടത്തിയ ആക്രമണം ഈ നാട് തിരിച്ചറിഞ്ഞത്, ഇതെല്ലാം ജോജുവിനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണെന്ന് നാട് തിരിച്ചറിയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർ ഈ ആവശ്യമില്ലാതെ ഇവർ ഈ വായിട്ടലയ്ക്കാനും ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ ഒരു ഓട്ടെങ്കിലും ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് അധികം കിട്ടാനേ വഴിയൊരുങ്ങുള്ളൂ. അല്ലാതെ ഇത്തരത്തിലുള്ളവരെ അവഹേളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പ്രിയപ്പെട്ട നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയാണ് അത് ഗുണകരമായി മാറുന്നു എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.